നരകം. ഒരുപാട് നമ്മൾ കേട്ടു പരിചയിച്ച പദം. മനുഷ്യരും കല്ലുകളും വിറകുകളായി കത്തിക്കപ്പെടുന്ന ഗേഹം, ഹൃദയങ്ങളിലേക്ക് പടർന്നുകയറുന്ന വളരെ അസഹനീയമായ ജീവിതാവസ്ഥയാണ് അവിടെ ഉണ്ടാവുക എന്നാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത്. ജനനമോ മരണമോ ഇല്ലാത്ത അവസ്ഥ, ജ്വലിക്കുന്ന അഗ്നികുണ്ഡം, തീജ്വാലകൾ വൻ കൊട്ടാരങ്ങൾ കണക്കെ ഉയർന്നു പൊങ്ങുന്നത് കാണുവാൻ കഴിയുന്ന രംഗം. തണുപ്പോ പാനീയമോ അവിടെ ലഭ്യമല്ല. അണിയാനുള്ള വസ്ത്രം പോലും അഗ്നിയുടേതാണ്. തലക്കുമീതെ ഒഴിക്കപ്പെടുന്നത് തിളച്ചുമറയുന്ന വെള്ളം, ഉദരവും തൊലിയും ഉരുകിയൊലിക്കുന്ന അവസ്ഥ, ശിക്ഷക്കായി ചങ്ങലകളും ഇരുമ്പുദണ്ടുകളും, ഏൽക്കാനായി കഠിന ചൂടുള്ള കാറ്റും ഇരുണ്ട പുകത്തണലും, ഭക്ഷിക്കാൻ സഖവും, അതിനുമീതെ തിളച്ചുമറിയുന്ന വെള്ളവും. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം കാണാം: ഞങ്ങളുടെ രക്ഷിതാവേ, നരക ശിക്ഷയെ ഞങ്ങളിൽ നിന്നു നീ തിരിച്ചുവിടേണമേ. നിശ്ചയമായും അതിൻ്റെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും അത് വളരെ ചീത്തയായ വാസസ്ഥലവും വിശ്രമസ്ഥലവുമാകുന്നു. ഈ വിശുദ്ധ ഖുർആൻ വചനം പ്രാർത്ഥനാരൂപത്തിൽ ഒരുപാട് ഉരുവിടുന്ന ആളുകളാണ് നമ്മൾ. പരമകാരുണികൻ്റെ അടിമകൾ അത് ഏറ്റുപറയുന്നവരും നിരന്തരം ഓർമ്മിക്കുന്നവരുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ തീ നരകാഗ്നിയുടെ 70% മാത്രമാകുന്നു. അവർ പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹുവാണേ, ഇതു തന്നെ മതിയായതാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, നിശ്ചയം നരകാഗ്നി അതിനേക്കാൾ 69 ഇരട്ടി ശക്തി കൂടിയതാണ്, ഒന്നൊന്നിനു തുല്യമായ ചൂടാകുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ലളിതമായ ശിക്ഷ അനുഭവിക്കുന്നവൻ തീയാലുള്ള ഒരു ജോഡി ചെരുപ്പ് അണിയിക്കപ്പെടുന്നവനാണ്. അതാണ് അണിയേണ്ട താമസം അവൻ്റെ തലയോട്ടി ചട്ടി തിളച്ചുമറിയുന്നത് പോലെ തിളച്ചുമറിയും. ഒരാളെയും അവൻ തന്നേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നതായി കാണുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്മകൾ തീയാണെന്നും നരകം നീചന്മാർക്കുള്ളതാണെന്നും നമുക്കറിയാം. നാഥൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ.